ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ചിപ്പീസ് വേൾഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ് ഒരു ചക്കട ഉണ്ടാക്കിയ ഒരു വ്ളോഗാണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരോടുമായിട്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളാക്കി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ചക്കയുടെ പരത്താൻ ആവശ്യമായിട്ടുള്ള ഇല വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക വൃത്തിയാക്കണം നമ്മുടെ ഇലയപ്പത്തിനുള്ള ഇലയടയ്ക്കുള്ള ചക്ക റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എടാ ഇതിന്റെ ഇത് മാറ്റ് ചകിനി മാറ്റ് കുരു എല്ലോളന്തനി പൊന്നുന്നീനാത്തനി തഞ്ചാവൂര് പട്ടന്തീന ചന്തം നിറിയണ പട്ടു തെളങ്ങണ ചന്തം നീക്കാടി രണ്ടു തൊട്ടങ്ങനെ ചെന്തും കൊണ്ടൊന്നും കണ്ടുപോലെ പറക്കാടി കണ്ടുപോലെ പറക്കാടി ഫൈനലി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ട ഒരു
അര മുക്കാ മണിക്കൂറിന്റെ പരിശ്രമം കൊണ്ട് നമ്മുടെ ചക്ക നന്നാക്കി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാരും കൂടി ഞാനല്ലേ ഇതാക്കിയത്. നിങ്ങള് തിന്ന് സഹായിക്കുന്നുണ്ടല്ലേ. നമ്മള് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്ക ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കൊടുക്കുകയാണേ. അപ്പൊ നമുക്ക് ഫുള്ളും ചെറുതാക്കി എടുക്കാം. നമ്മുടെ ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിലും മാവില് ചേർക്കാം. പക്ഷെ ഞങ്ങൾ ഇത് അരച്ച് മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കാണ്. അപ്പൊ നമ്മുടെ ഇലയുടെ മുഴുവനായിട്ടും ആ ചക്കയുടെ ഒരു ഫ്ലേവർ കിട്ടും. നമ്മൾ അതുകൊണ്ട് അരച്ചാണ് ചേർക്കുന്നത്. നമ്മളപ്പം ഈ ചക്കയെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് മാറ്റാണ്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണേ. നമ്മളപ്പോ അടയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണേ. ഇനി നമ്മുടെ ചെറിയ ജീരകം ഇട്ടുകൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അടയിലൊക്കെ ജീരകം വരുമ്പോ അതൊന്നും കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റ് കൊടുക്കും അടയ്ക്ക്. അപ്പോ ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുകയാണേ. ത്തിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് പഞ്ചസാരയാണ്. കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തു. ഇത് ഞാൻ മുൻപ് അരച്ച് വെച്ചിരുന്ന ചക്കയുടെ പൾപ്പാണ്. ഇത് അരച്ച സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ഒരു അഞ്ചാറ് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് വൃത്തിയാക്കി എടുക്കാം. നിങ്ങൾ അപ്പഴത്തേന് ഇല തുടച്ചു വെക്കൂ. നമ്മളിപ്പം കീറി എടുത്തിട്ട് തന്നില്ലേ, ആ ഇല തുടച്ചു വെക്കും. വെള്ളം അവിടെ ഉണ്ട്. നമ്മള് ഈ ചക്കയുടെ ഈ ഒരു പൾപ്പ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ വെള്ളം വേണമെങ്കിൽ എടുക്കാവൂ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. നമ്മുടെ ചക്കയുടെ ഏകദേശം നല്ല ഒരു വെള്ളമായ ഇതിൽ നിന്ന് തന്നെ കിട്ടും. ലാസ്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളപ്പോ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത്. എനിക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. ഇനി നമുക്കിത് ചെറിയ ഇലകളിലാക്കി ഒന്ന് പരത്തിയെടുക്കാം. ശരി, ഒരു പീസ് വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മള് വെച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ട് പരത്തി കൊടുത്താൽ മതി. കനം കുറച്ച് പരത്തിയെടുക്കണേ. അരിപ്പൊടിയാണ്, അപ്പോ കുറച്ച് വേഗം താമസം എടുക്കുക. അതുകൊണ്ട് നിങ്ങൾ കനം കുറച്ച്, എത്രത്തോളം കനം കുറയ്ക്കാം അത്രത്തോളം കനം കുറച്ച് പരത്തിയെടുക്കണേ. ഇതുപോലെ തന്നെ നമ്മള് എല്ലാം ഒന്ന് നൈസായിട്ട് പരത്തിയെടുക്കാണ്. ഞാനിപ്പോ നമ്മുടെ ഇലയുടെ മുഴുവനായിട്ട് ഇലയില് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. ഇനി നമ്മള് ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് വെളിയിലാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ തീ കത്തിച്ചിട്ട് ഒരു ഇഡലിപ്പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതില്. ആ വെള്ളം ഒന്ന് തിളക്കണം. ഇനി അട വെച്ചു കൊടുക്കാണ്. ഇത് മുഴുവൻ ഒരു ട്രിപ്പ് പറ്റുമോ എന്ന് എനിക്കറിയില്ല.
നോക്കാം. ഒരു ട്രിപ്പ് ആയിട്ട് എല്ലാം കൂടി വെക്കാൻ പറ്റത്തില്ല. അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയപ്പോ എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. മധുരം ഉണ്ടോ? എത്രയും ടേസ്റ്റ് ഉണ്ട്? Thank you for watching.